വലിയ കളികളുമായി രത്തൻ ടാറ്റ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ കരണത്തടിച്ചുകൊണ്ട് എയർടെല്ലും ജിയോയും നിരക്ക് വർദ്ധിപ്പിച്ചത് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. ജിയോയുടെ വരവ് വലിയൊരു ലോട്ടറി തന്നെയായിരുന്നു. ഇഷ്ടംപോലെ ഓഫറും ഇഷ്ടംപോലെ ഡാറ്റയും ഒക്കെ നൽകിക്കൊണ്ട് ജിയോ ഒരു അത്ഭുതം തന്നെയായിരുന്നു സൃഷ്ടിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി നിരക്ക് കൂട്ടിയ നടപടി ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടെലികോം ഭീമന്മാരായ എയർടെല്ലിന്റെയും ജിയോയുടെയും റീചാർജ് പ്ലാനുകളിൽ അടുത്തിടെ ഉണ്ടായ വിലവർദ്ധനവ് മൂലം ഉപഭോക്താക്കളിൽ ഏറെ പേരും BSNL-ലേക്ക് മാറുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജിയോയുടെ തന്ത്രങ്ങളുടെ മേലേറ്റ ഒരു വലിയ പ്രഹരം തന്നെയാണ് രത്തൻ ടാറ്റയുടെ നീക്കം. ടാറ്റയും BSNL-ഉം ഒന്നും രണ്ടുമല്ല 15,000 കോടി രൂപയുടെ ഡീലാണ് ഇപ്പോൾ ഉറപ്പാക്കുന്നത്. ഒരു പ്രധാന നീക്കം എന്നോണമാണ് BSNL-ഉം 15,000 കോടി രൂപയുടെ ഡീൽ ഒപ്പുവെച്ചത്. ഒരു ദിവസങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ അതിവേഗ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ 1,000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ഇരു കമ്പനികളും ലക്ഷ്യമിടുന്നത്. നിലവിൽ ജിയോയും എയർടെലുമാണ് 4G ഇന്റർനെറ്റ് സേവന വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത്. എന്നിരുന്നാലും കരുത്തുറ്റ BSNL അവരുടെ ശക്തി കേന്ദ്രത്തിന് കാര്യമായ വെല്ലുവിളി ഉയർത്തുമെന്നത് ഉറപ്പാണ്. ആളുകൾ കൂട്ടത്തോടെ BSNL തിരഞ്ഞെടുക്കുമ്പോഴും ഡാറ്റ സ്പീഡ് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട്. എന്നാൽ നിലവിലെ വിവരമനുസരിച്ച് ടാറ്റ ഇന്ത്യയുടെ 4 മേഖലകളിൽ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് രാജ്യത്തിന്റെ 4G ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വലിയ സഹായകരമാകുമെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. BSNL ഇതിനോടകം രാജ്യവ്യാപകമായി 9,000-ൽ ഫോർ നെറ്റ്വർക്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഇത് 1,00,000 ഉയർത്താനും നിലവിൽ ലക്ഷ്യമിടുന്നുണ്ട്. BSNL സേവനങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ ഇന്ത്യൻ ടെലികോം മേഖലയിലെ മത്സരങ്ങൾ വർദ്ധിപ്പിക്കാനും കഴിയുന്ന തന്ത്രപരമായ പങ്കാളിത്തം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ടാറ്റ BSNL കരാർ. സത്യം പറഞ്ഞാൽ ജിയോ നൽകിയിരുന്ന ഓഫറുകൾ വലിയ രീതിയിലായിരുന്നു ഉപഭോക്താക്കളെ ആകർഷിച്ചിരുന്നത്. പക്ഷേ ജിയോയുടെ കുത്തനെയുള്ള വിലവർദ്ധനവ് അക്ഷരാർത്ഥത്തിൽ ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. 12% മുതൽ 25% വരെ വർധനയോടെ ജിയോ ഏറ്റവും പ്രധാനപ്പെട്ട വിലവർധനവാണ് നടത്തിയത്. എയർടെൽ 11% മുതൽ 21% വരെയും വർധനവ് നടത്തി. VI 10% മുതൽ 21% വരെയാണ് വർദ്ധിപ്പിച്ചത്. ഇത് വ്യാപകമായ ഉപഭോക്തൃ അതൃപ്തിയിലേക്ക് തന്നെയാണ് നയിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ജിയോക്കെതിരെ സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധം അതിന് തെളിവ് തന്നെയാണ്. എന്നാൽ താമസിയാതെ തന്നെ 1,000-ൽ ഗ്രാമങ്ങൾക്ക് മികച്ച മൊബൈൽ കണക്ടിവിറ്റി ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ജില്ലകളെയും തഹസിൽ ഓഫീസുകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്നതിന് കാര്യക്ഷമമായ ആശയവിനിമയം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നതായി BSNL അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലുടനീളം 3G 4G സേവനം നൽകുന്നതിന് BSNL ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നുമുണ്ട്. മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 4G സേവനത്തിനായി കമ്പനി ഇതിനകം 9,000 ടവറുകൾ സ്ഥാപിച്ചു എന്നതും ഒരു ചെറിയ കാര്യമല്ല. ഈ വർഷം ഓഗസ്റ്റിൽ BSNL രാജ്യത്തുടനീളം 4G സേവനങ്ങൾ പുറത്തിറക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. BSNL-ന്റെ 4G സേവനം നിലവിൽ രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുത്ത സർക്കിളുകളിൽ മാത്രം ലഭ്യമാകുമെന്നതും നേരത്തെ പുറത്തുവന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ടാറ്റ BSNL കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കരാർ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത്. ജിയോ ഇനി ഇതിന് മറുപക്ഷമായി എന്ത് ചെയ്യുമെന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.